ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ശില്പ. അപ്പം നമ്മൾ 7th മന്ത്ലെ സ്കാനിങ്ങിനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് അൽഷിഫ ഹോസ്പിറ്റലാണ്, മനാമയില്. അപ്പം നമുക്ക് 10:30 അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇപ്പം തന്നെ സമയം ഏകദേശം 10:30. പക്ഷെ അവിടെ പോയാൽ അവർ ടോക്കൺ തന്നിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും നമ്മളവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങളിതാ ടോക്കനൊക്കെ എടുത്തു. ഡോക്ടർ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അവിടത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം സാധാരണ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റ് 3rd floor അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കിഡ്സിൻ്റെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ടോക്കൺ ആകുന്ന ആ ഒരു ടൈം വരെ ആ ഒരു ദിവസം അവിടെ നിന്ന് കളിക്കാറാണ് പതിവ്. പിന്നെ അവിടത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ്. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ടോക്കൺ നമ്പർ 19. അപ്പം വലിയ തിരക്കൊന്നുമില്ല. അതുപോലെ ഞങ്ങളിന്ന് ഡോക്ടർ കുമാരസ്വാമിക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ 5th month അനോമലി സ്കാനിങ്ങിൻ്റെ ടൈമിൽ ഡോക്ടർ ലീവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഡോക്ടർക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആരോസിൻ്റെ ഫുള്ളായിട്ടുള്ള സ്കാനിങ് ഡോക്ടർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഡോക്ടറോടെ. പിന്നെ അതുപോലെ ഞാൻ വിചാരിച്ചു എന്തായാലും 5th month കുറച്ചും കൂടി മെച്ചൂർഡായിട്ടുള്ള ടൈമാണല്ലോ. അപ്പോൾ എന്തായാലും ഇനി ബേബിക്ക് ഡ്രസ്സും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പോകണമെന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്നും കൂടി ഡോക്ടറോടി ജെൻഡർ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡോക്ടർ നമുക്ക് ജെൻഡർ പറഞ്ഞിരുന്നുണ്ട്. അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആരൂസിൻ്റെ എക്സ്പ്രഷൻ അതുപോലെ ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ടൈം നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതുവരെ നമ്മൾ ചെക്കപ്പിനൊന്നും വന്നിട്ടുണ്ടായിരുന്ന ടൈമിൽ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരൂസിനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ബേബിനെ കാണാനായിട്ട്. നമ്മൾ നാട്ടിലുള്ള ടൈമിൽ 1st month സ്കാൻ ചെയ്യുന്ന ടൈമിൽ ആരൂസ് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ സ്കാനിങ് ഒക്കെ കണ്ട് വീട്ടിൽ വന്നാൽ പറയും ബേബി കൈനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഒക്കെ. അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻസും കവർ ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു സ്കാനിങ് ഒക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്കൊരു മെമ്മറി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതുപോലെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടൈം നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആരൂസ് നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ 7th month സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ബേബിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന ടൈമിൽ എനിക്ക് ഇഞ്ചക്ഷനും അതുപോലെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആരൂസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വേദന ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല കെയറിംഗ് ആയിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആരൂസ്. അങ്ങനെ ഞാൻ എനിക്കുള്ള ഡൗട്ടൊക്കെ ഡോക്ടറോട് ചോദിച്ചു, ഏത് മന്തിലാണ് ബേബിയുടെ ഹെഡ് താഴോട്ടേക്ക് വരുക, അതുപോലെ വെയിറ്റൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ ബേബിയുടെ ഹെഡ് താഴോട്ടൊക്കെ വന്നിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കുറച്ചും കൂടി വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്, അത് ഈ ഒരു ടൈമിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് മന്താണെന്നും അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളേത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ജെൻഡർ പറഞ്ഞുതരാൻ പോവാണ്. ഇതുപോലെ 2 balloon എടുത്തു. അപ്പോൾ ഏതാ ജെൻഡർ, ആ ഒരു ജെൻഡറാണ് ഇപ്പോൾ സിസ്റ്റർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ആദ്യം ഒന്ന് കൺഫ്യൂസായി, എന്താ ഈ ഒരു പിങ്ക് ബലൂൺ അവരെ പൊട്ടിച്ചിട്ടുള്ളത്, ബേബി ബോയ് ആണോ എന്നുള്ളത്. അപ്പോൾ ഏതാ ജെൻഡർ, ആ ഒരു ബലൂണാണ് അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി ഒന്നും കൂടി കൺഫേം ആയതുകൊണ്ട് തന്നെ. പിന്നെ എന്തായാലും ബേബിക്കുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അതിന് ഞാൻ അടുത്ത വ്ളോഗായിട്ട് ചെയ്യാം. എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.